നമസ്കാരം ഇന്ന് ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ചിട്ടുള്ളാണ് ക്ലാസ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ വെക്റ്റർ ഡിസ്റ്റൻസ് അതായത് രണ്ട് ചാർജുകൾ രണ്ട് ചാർജുകളിലും ഒരേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം പക്ഷെ ഓപ്പോസിറ്റ് ചിഹ്നമായിരിക്കണം അതായത് ഒന്ന് പ്ലസ് ആണെങ്കിൽ മറ്റേത് മൈനസ് അങ്ങനെ രണ്ട് ചാർജ് ചെറിയ അകലത്തിൽ വെക്കുന്നതിനെയാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് ഇനി കാണിക്കാം ഒരു മൈനസ് ക്യൂ ചാർജ് പ്ലസ് ക്യൂ ചാർജ് ഇത് രണ്ട് ചാർജുകളാണ് ഈ രണ്ട് ചാർജുകളും തമ്മിൽ ചെറിയ അകലത്തിൽ ഞാൻ ചിത്രത്തിൽ വലുതാക്കി വരച്ചിട്ടുണ്ടെങ്കിൽ വളരെ അടുത്താണ് ഒരു തമ്മിലുള്ള സെപ്പറേഷൻ വളരെ അടുത്താണ് ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സിസ്റ്റത്തിനെയാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് ഓക്കെ ഈ ഡിസ്റ്റൻസിനെ ടു എ എന്ന് എഴുതാം അപ്പോൾ ഒരു ഇലക്ട്രിക് ഡയപ്പോളിൻ്റെ ചാർജ് അതിനോട് ബന്ധപ്പെട്ട ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഒരു ഇലക്ട്രിക് ഡയപ്പോളിൻ്റെ ചാർജ് സീറോ ആയിരിക്കും കാരണം എന്താ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജിന് ഒരേ മാഗ്നിറ്റ്യൂഡാണ് അപ്പോൾ അതിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ ആയിരിക്കും അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എപ്പോഴും ഇലക്ട്രിക് ഡയപ്പോളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ചാർജിൻ്റെ രീതിയിലല്ല നമുക്ക് അതിൻ്റെ ഒരു ഡയപ്പോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് അതിനെ നമ്മൾ സാധാരണ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത് അപ്പോൾ എങ്ങനെയാണ് ആ ഡയപ്പോൾ മൊമെൻറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ഡയപ്പോൾ മൊമെൻറ്റിനെ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ചാർജിന് ഒരേ മാഗ്നിറ്റ്യൂഡാണ് അപ്പോൾ ഈ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഏതെങ്കിലും ചാർജ് രണ്ടാണെങ്കിലും ഒരേ മാഗ്നിറ്റ്യൂഡാണ് ഉണ്ടാവുന്നത് ആ മാഗ്നിറ്റ്യൂഡിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ഈ ലെങ്ത്തിനെ പറയുന്നത് ഡയപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് ഡയപ്പോൾ ലെങ്ത് കൊണ്ട് ഗുണിക്കുന്നതിനെയാണ് അതായത് ക്യൂ ഇൻറ്റു ടു എ അതിനെയാണ് എന്ത് പറയുക ഇലക്ട്രിക് ഡയപ്പോൾ മൊമെൻറ്റ് എന്ന് പറയാം ഇതിൽ ടു എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയപ്പോൾ ലെങ്ത് ഈ ഡയപ്പോൾ ലെങ്ത്തിൻ്റെ ഡയറക്ഷൻ കൺവെൻഷനലി നമ്മൾ നെഗറ്റീവ് എന്ന് പോസിറ്റീവിലേക്ക് ഇവിടുന്ന് ഇങ്ങോട്ടായിട്ടാണ് നമ്മൾ എടുക്കുക നെഗറ്റീവ് എന്ന് പോസിറ്റീവ് അപ്പോൾ ടു എ എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് ടു എ വെക്ടർ ക്വാണ്ടിറ്റിയാണ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് സ്കാലർ ക്വാണ്ടിറ്റിയാണ് സ്കാലർ ഇൻറ്റു വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഈ ഡയപ്പോൾ മൊമെൻറ്റ് അപ്പോൾ ഡയപ്പോൾ മൊമെൻറ്റ് എന്തായിരിക്കണം സ്കാലറും വെക്ടറും ഗുണിക്കുമ്പോൾ വെക്ടറായിരിക്കണം ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഏതന്നെയായിരിക്കും ഉണ്ടാവുക ഈ വെക്ടറിൻ്റെ അതേ ഡയറക്ഷൻ അതായത് ഡയപ്പോൾ ലെങ്ത്തിൻ്റെ അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കും ഡയപ്പോൾ മൊമെൻറ്റിൻ്റെയും ഡയറക്ഷൻ അതായത് ഇലക്ട്രിക് ഡയപ്പോൾ മൊമെൻറ്റിൻ്റെയും ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഉണ്ടാവുക നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കായിരിക്കും ഇനി ഇതിൻ്റെ യൂണിറ്റ് ഡയപ്പോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് ചാർജിൻ്റെ യൂണിറ്റ് കൂളംബാണ് ടു എ എന്ന് പറഞ്ഞാൽ ലെങ്ത്താണ് ഡയപ്പോൾ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലെങ്ത്ത് ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് മീറ്ററും ആയിരിക്കും അപ്പോൾ കൂളം മീറ്റർ എന്നാണ് ഇലക്ട്രിക് ഡയപ്പോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് ഇനി നമുക്ക് ഈ ഇലക്ട്രിക് ഡയപ്പോൾ ടോട്ടൽ ചാർജ് പൂജ്യമാണെങ്കിൽ പക്ഷെ അവർ തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ട് അതുകൊണ്ട് ഈ ഇലക്ട്രിക് ഡയപ്പോൾ കാരണമായിട്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ ഈ ലൈനിൽ ഈ ലൈനിനെ പറയുന്ന പേരാണ് ആക്സിയൽ ലൈൻ ഈ ലൈനിനെ പറയുന്ന പേരാണ് ഇക്വറ്റോറിയൽ ലൈൻ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലും അതേപോലെ തന്നെ ആക്സിയൽ ലൈനിലൊക്കെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്ന് നമുക്ക് നോക്കി നോക്കാം നമുക്ക് അനിമേഷൻ്റെ സഹായത്തോട് കൂടിയിട്ട് അത് നോക്കാം ഇവിടെ ഞാൻ ഒരു ഇലക്ട്രിക് ഡയപ്പോളിനെ നിർമ്മിക്കുകയാണ് ഒരു മൈനസ് ചാർജും പ്ലസ് ചാർജും ഓക്കെ ഇതാണ് ഒരു ഇലക്ട്രിക് ഡയപ്പോൾ ഈ ഇലക്ട്രിക് ഡയപ്പോളിൻ്റെ ഏതെങ്കിലും അടുത്ത് ഈ പോയിന്റിൽ ഞാൻ എന്ത് ചെയ്യുകയാണ് ഇലക്ട്രിക് ഫീൽഡിനെ കണ്ടുപിടിക്കുക അപ്പോൾ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിനെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ആ പോയിന്റിൽ എവിടെയാണോ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത് അവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെക്കുക ടെസ്റ്റ് ചാർജുമായി അനുഭവപ്പെടുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജിനെയാണ് എന്ത് പറയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം അപ്പോൾ നമുക്ക് അത് ഇവിടെ വെച്ച് നോക്കാം ഓക്കെ ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടാണ് ഈ ഭാഗത്തേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ കിട്ടിയിട്ടുള്ളത് അതെങ്ങനെയാണ് അതെത്രയാണ് അതിൻ്റെ വാല്യൂ എത്രയെന്നാണ് നമ്മളിനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം കാരണം ഇലക്ട്രിക് ഡയപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ചാർജുകളുടെ കോമ്പിനേഷനാണ് നെഗറ്റീവ് ചാർജിൻ്റെയും പോസിറ്റീവ് ചാർജിൻ്റെയും കൂടി കോമ്പിനേഷൻ
അപ്പോൾ നമുക്ക് എപ്പോഴും ഈ പോയിന്റ് ഇപ്പോ ഞാൻ ഇപ്പോ ആക്സൽ ലൈനിൽ ഒരു പോയിന്റ് ആണ് എടുത്തിട്ടുള്ളത് ആ ആക്സൽ ലൈനിന്റെ അങ്ങോട്ടുള്ള അകലം നമ്മൾ ഇപ്പോ അകലം എടുക്ക എവിടെന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജും ഒന്നും അല്ല നെഗറ്റീവ് ചാർജും ഒന്നും അല്ല ആ രണ്ട് ചാർജിന്റെ നടുവിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ എപ്പോഴും ഡിസ്റ്റൻസ് എടുക്കുക അപ്പോൾ ഞാൻ ആ ചാർജിൻ്റെ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ സോറി നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ട അങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് ആറ് എന്ന് വിളിക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഡയപോൾ കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ കാരണം ഡയപോളിൽ രണ്ട് ചാർജാണുള്ളത് നെഗറ്റീവ് ചാർജുണ്ട് പോസിറ്റീവ് ചാർജുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നെഗറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് നോക്കുക പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് നോക്കുക ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും നമ്മൾ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക മുന്നേ ചെയ്ത പോലെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ രണ്ട് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടിട്ട് ആ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടുക അപ്പോൾ അതിന് ഞാൻ ആദ്യം തൽക്കാലം ഞാൻ അവിടെ പോസിറ്റീവ് ചാർജിനെ മാത്രമേ നോക്കുക ഞാൻ നെഗറ്റീവിനെ തൽക്കാലം ഒന്ന് മാറ്റി വെക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് വെറും പോസിറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എങ്ങനെ എന്തെഴുതാം ഇ പ്ലസ് എന്ന് എഴുതാം ഇ പ്ലസ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഇ പ്ലസ് പോസിറ്റീവ് ചാർജും വന്ന് ആ ടെസ്റ്റ് ചാർജിൻ്റെ അങ്ങോട്ടുള്ള അകലം ആറില്ല ആറിനേക്കാൾ കുറച്ച് കുറവാണ് എത്രയേക്കാരം കുറവുണ്ടാവുക കാരണം ഇവർ തമ്മിൽ ഇവിടെ നിന്നാണ് സെൻറ്ററിൽ നിന്നാണ് നമ്മൾ അളവെടുക്കുന്നത് സെൻറ്ററിൽ നിന്ന് ഇതാണ് നമ്മൾ പോയിൻ്റെങ്കിൽ ഇങ്ങോട്ടിൽ അകലെടുക്കുന്ന സമയത്ത് ഇതാണ് ആറെന്ന് പറഞ്ഞ അകലം ഈ അകലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2a ആണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടിൽ അകലെത്ര ആയിരിക്കാറുണ്ടാവുക എ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഈ പോയിന്റ് പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇങ്ങോട്ടിൽ അകലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറില്ല ആറിനേക്കാൾ എത്ര കുറവേക്കാറുണ്ടാവുക എ ആറിന്ന് എ എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസ് കുറക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഈ പ്ലസ് പോസിറ്റീവ് ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ഇങ്ങോട്ടിൽ ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിനെ 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ഇവിടെ നിന്ന് ഇങ്ങോട്ടിൽ അകലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറിന്ന് എ എന്ന് പറഞ്ഞിട്ടില്ല എത്രയും ഭാഗം കുറക്കണം അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ആർ മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് ആ ഇലക്ട്രിക് ഫീൽഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എവേ ഫ്രം ദി പോസിറ്റീവ് ചാർജ് ഇനി ഞാൻ ഈ പോസിറ്റീവ് ചാർജിനെ ഇവിടെ നിന്ന് മാറ്റി നമുക്ക് നെഗറ്റീവ് ചാർജ് ഇനി അവിടെ കൊണ്ടുവരിക പോസിറ്റീവ് ചാർജിനെ അവിടെ നിന്ന് മാറ്റി വെക്കുക പോസിറ്റീവ് ചാർജിനെ അവിടെ നിന്ന് മാറ്റി വെക്കുന്ന സമയത്ത് നെഗറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡാണുള്ളത് ആ നെഗറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ് വരുന്നത് ടുവേഴ്സ് ദി ചാർജാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ നെഗറ്റീവ് ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് നോക്കാം അപ്പോൾ നെഗറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എന്ത് എഴുതാം ഈ മൈനസ് എന്ന് എഴുതാം ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതിൽ നിന്ന് നെഗറ്റീവ് ചാർജിൽ നിന്ന് ഇങ്ങോട്ടിൽ അകലം ആറല്ല ആറിൽ കാരണം ഇവിടെ നിന്നാണ് ഇങ്ങോട്ടിൽ അകലം ഈ പോയിന്റിക്കില്ല അപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടിൽ ദൂരമാണ് ആറ് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഇത് എത്രയും ഭാഗം കൂടുതലാണ് കൂടുതൽ ദൂരമുണ്ട് അപ്പോൾ എത്ര ദൂരമാണ് ആറിനേക്കാണ് ഇതും കൂടി കൂട്ടുക ആറ് കൂടെ ഈ അകലം കൂടിയും കൂട്ടുക ആറ് കൂടെ ഏത് കൂട്ടണം എയും കൂടിയും കൂട്ടണം അപ്പോൾ നമുക്ക് നെഗറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇ മൈനസ് ഇസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ മൈനസ് ചാർജ് ആയതുകൊണ്ട് മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ അകലം ഇവിടുന്ന് ഇതുവരെയുള്ള അകലം നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ട അതുവരെയുള്ള അകലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആറ് കൂടെ ഏതും കൂടി കൂട്ടണം എ എന്ന് പറഞ്ഞ അകലം കൂടി കൂട്ടണം അപ്പോൾ എത്ര പേര് ആർ പ്ലസ് എ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ കാണുന്നുണ്ട് ഡയറക്ഷൻ എങ്ങോട്ടാണ് വരുന്നത് നെഗറ്റീവ് ചാർജിലേക്കാണ് ഇവിടെ നോക്കിയാൽ നെഗറ്റീവ് ചാർജിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരുന്നത് ഇനി നമുക്ക് ഇലക്ട്രിക് ഡയപോൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചാർജിൻ്റെയും കൂടി ഇഫക്റ്റാണ് രണ്ട് ചാർജും കൂടി വെക്റ്റർ അഡിഷനാണ് അപ്പോൾ നമുക്ക് ആ പോസിറ്റീവ് ചാർജും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടും നെഗറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഫീൽഡ് എങ്ങോട്ടാണ് ഇങ്ങോട്ടുമാണ് പക്ഷെ ശ്രദ്ധിക്കണം പോസിറ്റീവ് ചാർജ് കൊണ്ടാണ് കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായത് കാരണം പോസിറ്റീവ് ചാർജിൻ്റെ അടുത്താണ് നമ്മുടെ പോയിന്റ് ഇരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് കണ്ടത് നെഗറ്റീവ് ചാർജിൻ്റെ അവിടെ കുറച്ച് അകലം കൂടുതലുണ്ട് അതുകൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കുറവാണ് പക്ഷേ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് പ്ലസ് ഇങ്ങോട്ട് പ്ലസ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് മൈനസ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഏതിൻ്റെ ഡയറക്ഷനിലേക്കാരം ഉണ്ടാവുക പോസിറ്റീവിൻ്റെ ഭാഗത്തേക്കാരം ഉണ്ടാവുക കാരണം പോസിറ്റീവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായതുകൊണ്ട് വെക്റ്റർ അഡിഷനാണ് ഒന്ന് അങ്ങോട്ടും ഒന്നും ഇങ്ങോട്ടുമാണ് അപ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കി നോക്കി എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ നെഗറ്റീവ് സോറി പോസിറ്റീവ് ചാർജിനെ കൂടി അങ്ങോട്ട് കൊണ്ടുവരികയാണ് യെസ്
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും നെഗറ്റീവ് രണ്ടും കൂടി ഇഫക്റ്റ് ആണ് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടിയത് ഒരു ഡയപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് കിട്ടിയത് അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതണം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം ഈ പ്ലസ് കൂട്ടണം ഈ മൈനസ് വെക്റ്റർ അഡിഷൻ ആയിരിക്കണം കേട്ടോ ഡയറക്ഷൻ നോക്കിയിട്ട് ആഡ് ചെയ്യണം അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വാല്യൂകളും കൂടി അതായത് ഈ 1/4 pi epsilon 0 1/4 pi epsilon 0 ക്യു ഡിവൈഡർ ബൈ ആർ മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് 1/4 pi epsilon 0 മൈനസ് ക്യു ഡിവൈഡർ ബൈ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ മൈനസ് വരാനുള്ള കാരണം വെക്ടോറിക്കൽ ആയതുകൊണ്ട് ചിഹ്നം ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് അതിനെന്ത് ചെയ്യുന്നത് മൈനസ് ചിഹ്നം വന്നു ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടുന്നത് ഇ ഇസ് ഈക്വൽ ടു 1/4 pi epsilon 0 മാത്തമാറ്റിക്കൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് നമുക്ക് എത്ര കിട്ടുമെന്ന് പറഞ്ഞാൽ 2 × Q × 2A / r³ എന്ന് വരും Q × 2A എന്നില്ലേനെ നമുക്ക് എന്ത് എഴുതാം പി എന്ന് എഴുതാം പി എന്ന് എഴുതുന്ന സമയത്ത് നമുക്ക് ഇ വെക്റ്റർ ഇ ഇസ് ഈക്വൽ ടു ഒരു ആദ്യം മാഗ്നിറ്റ്യൂഡ് എഴുതാം ഇ ഇസ് ഈക്വൽ ടു 1/4 pi epsilon 0 2 P / r³ എന്ന് കിട്ടും ഇനി വെക്റ്റർ നൊട്ടേഷൻ ഡയറക്ഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ഉണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഫൈനൽ കിട്ടിയ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഘട്ടായിരുന്നു നമ്മൾ ഇലക്ട്രിക് ഡയപോളിൻ്റെ ഡയറക്ഷൻ എങ്ങനെ നെഗറ്റീവ് എന്ന് പോസിറ്റീവ് അതും ഘട്ടം തന്നെയാണ് അപ്പോൾ പിയുടെ ഡയറക്ഷനും ഇൻ്റെ ഡയറക്ഷനും ഒരേ ഡയറക്ഷനാണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടും ഒരേ ഡയറക്ഷൻ തന്നെ പിയുടെ അതേ ഡയറക്ഷൻ തന്നെയാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടിയ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് ഇലക്ട്രിക് ഡയപോൾ മൊമെൻറ്റിന് പിന്നൊന്ന് ഡിസ്റ്റൻസിന് ഇവിടെ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സലി പ്രൊപ്പോർഷൻ ടു ആർ ക്യൂബിനാണ് പോയിൻറ്റ് ചാർജ് ആണെങ്കിൽ ഇൻവേഴ്സലി പ്രൊപ്പോർഷൻ ടു ആർ സ്ക്വയർ ആയിരുന്നു പക്ഷേ ഇലക്ട്രിക് ഡയപോളിന് എങ്ങനെയാണ് ഇൻവേഴ്സലി പ്രൊപ്പോർഷൻ ടു ആർ ക്യൂബ് അതായത് ഡിസ്റ്റൻസ് കൂടുമ്പോൾ പെട്ടെന്ന് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും ഡ്രോപ്പ് ചെയ്യും കുറഞ്ഞു വരും നമുക്കിത് രണ്ടും നോക്കാം ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ആദ്യം ഡയപോൾ മൊമെൻ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം ഡയപോൾ മൊമെൻറ്റ് ചേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഡയപോൾ മൊമെൻറ്റിനെ ചേഞ്ച് ചെയ്യാം ഡയപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2A എന്നാണ് നമുക്ക് ചാർജിൻ്റെ വാല്യൂ കൂട്ടിയിട്ട് ഇലക്ട്രിക് ഡയപോൾ മൊമെൻറ്റിനെ മാറ്റാം അത് കഴിഞ്ഞ് പിന്നെ ഡയപോൾ ലെങ്ത് ചേഞ്ച് ചെയ്തിട്ട് മാറ്റാം ആ രണ്ട് രീതിയിൽ നമുക്ക് നോക്കി നോക്കാം ഇപ്പം നമുക്ക് 1 nC നമ്മൾ ഇപ്പോൾ ചാർജ് കൊടുത്തിരുന്നത് രണ്ടിനും ഇനി രണ്ടിൻ്റെയും ചാർജ് നമുക്ക് 2 nC മാറ്റാം ഓക്കെ രണ്ടിനും ഒരേപോലെ കൂട്ടണം കേട്ടോ കാരണം ഡയപോൾ എന്ന് പറഞ്ഞാൽ സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഡയപോൾ ചാർജ് കൂടിയപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നുണ്ട് വീണ്ടും നമുക്ക് കൂട്ടി വെക്കാം കൂട്ടുമ്പോൾ രണ്ടിനും ഒരേപോലെ കൂട്ടി കൊടുക്കണം യെസ് അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് കൂടി കൂടി വരികയാണ് ചെയ്യുന്നത് രണ്ട് നമുക്കതിൻ്റെ ഡയപോൾ ലെങ്ത് ചേഞ്ച് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ അതേ സിറ്റുവേഷൻ തന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഓക്കെ ഒരു നാനോ കുളമ്പല്ല രണ്ടും ഉണ്ടായിരുന്നത് പോസിറ്റീവ് നെഗറ്റീവും ഓരോ നാനോ കുളമ്പം ഉണ്ടായിരുന്നത് ഓക്കെ അവിടെ നിന്ന് തന്നെ തുടങ്ങാം ഇനി നമുക്ക് ചാർജിനല്ല വ്യത്യാസപ്പെടുത്തുന്നത് ഡയപോൾ മൊമെൻറ്റിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡയപോൾ ലെങ്ത്താണ് ചേഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ ഉണ്ടായിരുന്ന ലെങ്ത്തിനേക്കാൾ ലെങ്ത് കൂട്ടുക ലെങ്ത് കൂട്ടുമ്പോൾ എന്ത് കൂടും ഡയപോൾ മൊമെൻറ്റ് കൂടും അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് എന്താണ് ചേഞ്ച് വരിക നോക്കുക സെൻട്രലൈസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക തുല്യ അകലം നമുക്ക് ഇതിൻ്റെ രണ്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക ഓക്കെ ഉണ്ടോ ഡിസ്റ്റൻസ് കൂട്ടുമ്പോൾ എന്ത് കൂടുന്നുണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കൂടുന്നുണ്ട് വീണ്ടും നമുക്ക് ഡിസ്റ്റൻസ് കൂട്ടി വെക്കാം അപ്പോൾ ഡിസ്റ്റൻസ് കൂടുമ്പോൾ അതായത് ഡയപോൾ ലെങ്ത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് നേരെ ഓപ്പോസിറ്റ് ഡിസ്റ്റൻസ് കുറയ്ക്കുന്നതിനനുസരിച്ച് ഡയപോൾ ലെങ്ത് കുറയുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കുറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഡയപോൾ മൊമെൻറ്റിന് രണ്ട് രീതിയിൽ നമ്മൾ ചേഞ്ച് ചെയ്തത് അതിൻ്റെ ക്യൂ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഡയപോൾ ലെങ്ത് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നത് പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നത് ആറ് എവിടെയാണോ ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ടത് ആ അങ്ങോട്ടുള്ള അകലം ആ പോയിൻ്റ് ആ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യും
ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക. അത് നമുക്ക് നോക്കി വെക്കാം. കണ്ടോ, ഈ ഡിസ്റ്റൻസ് ഇങ്ങനെ കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് കുറയും. പെട്ടെന്ന് കുറയുന്നുണ്ട്, കണ്ടോ, ഏകദേശം സീറോ ആയി. കാരണം ഇത് പെട്ടെന്ന് അതിൻ്റെ ചേഞ്ച് വരാനുള്ള കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, കാരണം ഡിസ്റ്റൻസ് കുറതാ, ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് പെട്ടെന്ന് കുറയുക ചെയ്യുന്നത്. പെട്ടെന്ന് കുറയാനുള്ള കാരണം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്നാണ്. ഇനി ഇലക്ട്രിക് ഡയപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കാണാം. ഇപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഈ ലൈനിൽ, ഈ ലൈനിനെ പറയുന്ന പേരാണ് ഇക്വറ്റോറിയൽ ലൈൻ. ഇക്വറ്റോറിയൽ ലൈനിൽ ഈ പോയിന്റിലാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ടതെങ്കിൽ ആ പോയിന്റിലേക്ക് ഒരു ടെസ്റ്റ് ചാർജ്, ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നമ്മൾ ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരിക, ഒരു ടെസ്റ്റ് ചാർജ് ഇവിടെ വെക്കുന്നു. അപ്പോൾ കിട്ടുന്ന ആ ഇലക്ട്രിക് ഫീൽഡ്, ആ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കിട്ടി. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എങ്ങനെയാണ് അതിന് മാത്തമെറ്റിക്കലായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം? മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ രണ്ട് ചാർജുകളാണ് ഇലക്ട്രിക് ഡയപോളിലുള്ളത്, ഒന്ന് പോസിറ്റീവ് ചാർജും പിന്നൊന്ന് നെഗറ്റീവ് ചാർജും. ഈ രണ്ട് ചാർജുകളും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വെക്ടർ സം തന്നെയാണ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡായിട്ട് വരുന്നത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഇവിടെ ഈ പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് നോക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ മൈനസ് ചാർജിനെ ഇവിടെ നിന്ന് മാറ്റാം. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഇത് പോസിറ്റീവ് ചാർജാണ്, ഇത് പോസിറ്റീവ്. അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാവുക? എവേ ഫ്രം ദി ചാർജ്, റിപ്പൽ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇനി മൈനസ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്, മൈനസ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനൊന്ന് മാറ്റി അവിടെ ഞാൻ നെഗറ്റീവ് ചാർജിന് കൂടെ നോക്കുക. അപ്പോൾ നെഗറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവുന്നത് എങ്ങനെയാണ്? അട്രാക്റ്റ് മീൻസ് ടുവേഴ്സ് ദി നെഗറ്റീവ് ചാർജാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡുകളും കൂടി കൂട്ടുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജാണ് മൈനസ് ക്യൂ, ഇവിടെ പ്ലസ് ക്യൂ ചാർജാണ്, ഇവർ തമ്മിൽ അകലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടു എ എന്ന് എഴുതാം. ഈ ലൈനിനെ പറയുന്ന പേരാണ് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത്. ഈ ഇക്വറ്റോറിയൽ ലൈനിൽ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഞാൻ ഒരു തമ്മിൽ അകലം നമുക്ക് വേണമെങ്കിൽ ഇവിടെ എ എന്ന് പറഞ്ഞ പേര് കൊടുക്കാം, ഇവിടെ ബി എന്ന് പറഞ്ഞ പേര് കൊടുക്കാം, ഇവിടെ പി, പോയിന്റ് എന്ന അർത്ഥത്തിൽ പി എന്ന്. പ്ലസ് ക്യൂ ചാർജ് കൊണ്ട് ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇതേ ലൈൻ ഇങ്ങോട്ടായിരുന്നു, ഇതിന് നമുക്ക് ഇ പ്ലസ് എന്ന് വിളിക്കാം. മൈനസ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ പോയിന്റ് നിന്ന് മൈനസ് ക്യൂ, ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പി എന്ന് വിളിക്കാം. അങ്ങോട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ക്യൂ ചാർജ് മാത്രം വെച്ചപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടായിരുന്നു, ഇങ്ങോട്ടായിരുന്നു. ശ്രദ്ധിക്കേണ്ടത് രണ്ടുകൊണ്ടുണ്ടായ ഇലക്ട്രിക് ഫീൽഡിന് ഒരേ ലെങ്താണ്, ഒരേ മാഗ്നിറ്റ്യൂഡാണ് ഉണ്ടായത്. പക്ഷെ എന്ത് വ്യത്യാസമായിരുന്നു? ഡയറക്ഷൻ വ്യത്യാസമായിരുന്നു. പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കിട്ടും, നെഗറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അപ്പോൾ തന്നെ നമുക്കെന്ത് വിളിക്കുക? ഈ മൈനസ് നെഗറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്. ഇത് രണ്ടും കൂടി കമ്പൈൻസ് മിസ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജിൻ്റെയും കൂടി ഇലക്ട്രിക് ഫീൽഡ് ഒരുമിച്ച് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പൾ പ്രകാരം ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡുകളും കൂടി വെക്ടോറിക്കലി ആഡ് ചെയ്യണം, വെക്ടർ അഡിഷൻ നടത്തണം. അപ്പോൾ ഞാൻ ആ പോസിറ്റീവ് ചാർജിൻ്റെ കൂടി പ്രസൻസ് വരുന്ന സമയത്ത്, രണ്ട് ഇലക്ട്രിക് ഫീൽഡും കൂടി വരുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് നമ്മളിതിൽ കാണുന്ന പോലെ, സ്ക്രീനിൽ കാണുന്നത് പോലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് വരുന്നത്? ഇതാണ്, ഇങ്ങോട്ടാണ് വരുന്നത് അതിൻ്റെ വെക്ടർ സം. ഇത് നമുക്ക് മാത്തമെറ്റിക്കലായിട്ട് എങ്ങനെ വരുന്നു നോക്കാം. ഈ ഇ പ്ലസ് എന്നുള്ളതിനെ രണ്ടായിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. ഇ പ്ലസ്സിനെ ഈ ഭാഗത്തേക്ക് ഇ പ്ലസ് കോസ് തീറ്റ, ഇ പ്ലസ് കോസ് തീറ്റ. ഇങ്ങോട്ടുള്ള വെക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇ മൈനസ്, സോറി, ഇ പ്ലസ് സൈൻ തീറ്റ്. അതുപോലെ ഇ മൈനസിനെയും നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഇ മൈനസിനെ ഈ ഭാഗത്തേക്ക് റിസോൾവ് ചെയ്യുന്നത് ഞാൻ രണ്ട് കളറിൽ വരക്കാം. അങ്ങനെ ഇത് ഇ മൈനസ് ആകുമ്പോൾ പിന്നെ ഇ മൈനസ്, ഇ മൈനസ് കോസ് തീറ്റ. ഇങ്ങോട്ട് റിസോൾവ് ചെയ്യുന്നതിനെ ഇ മൈനസ് സൈൻ തീറ്റ. ഇവിടെ ഇ പ്ലസ് സൈൻ തീറ്റയും ഇ മൈനസ് സൈൻ തീറ്റയും ഓപ്പോസിറ്റാണ്.
രണ്ടിനും ഒരേ മാഗ്നിറ്റ്യൂഡ് ആണ് ഇ പ്ലസിനും ഇ മൈനസിനും ഒരേ മാഗ്നിറ്റ്യൂഡ് ആണ് കാരണം ഇ പ്ലസിന്റെ മാഗ്നിറ്റ്യൂഡ് ദ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡ് ഇ പ്ലസ് ഈസ് ഈക്വൽ ടു 1/4πε0 കാരണം ഈ ചാർജ് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 ഈ ചാർജ് ഡിവൈഡഡ് ബൈ ഇവിടെ നിന്നും കിട്ടില്ല അകലം അകലത്തിന്റെ സ്ക്വയർ ഇവിടെ നിന്ന് കിട്ടില്ല അകലം എത്രയാണ് ബി പി ആണ് അപ്പൊ നമുക്ക് എത്ര വരും ബി പി സ്ക്വയർ ഡയറക്ഷൻ നമ്മളിവിടെ വരച്ച പോലെ തന്നെ എലക്ട്രോൺ ചാർജ് ഈ മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈനസ് ഇസ് ഈക്വൽ ടു 1/4πε0 ഇവിടുത്തെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ അകലം എത്രയാണ് വരുന്നത് എ പി ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഇവിടെ ബി പി എന്ന് പറഞ്ഞാലും എ പി എന്ന് പറഞ്ഞാലും ഒരേ അകല കറക്റ്റ് സെൻറ്ററിലാണല്ലോ ഈ പോയിന്റ് എ പിയും ബി പിയും സെയിം അതുകൊണ്ട് ഇ പ്ലസിൻ്റെ ഇ മൈനസിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിമാണ് അതുകൊണ്ടാണ് ഞാൻ ഇ പ്ലസ് സൈൻ തീറ്റ ഇ മൈനസ് അങ്ങനെ ഇ പ്ലസിനും ഇ മൈനസിനും ഒരേ മാഗ്നിറ്റ്യൂഡാണ് അതുകൊണ്ട് ഇ പ്ലസ് സൈൻ തീറ്റ ഇ മൈനസ് സൈൻ തീറ്റയും പരസ്പരം ക്യാൻസൽ ചെയ്യും പിന്നെ അവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ ഹൊറിസോണ്ടലായിട്ടുള്ള രണ്ട് കമ്പോണൻറ്റ് ഇ പ്ലസ് കോസ് തീറ്റയും ഇ മൈനസ് കോസ് തീറ്റയും ഈ രണ്ടെണ്ണം ഒരേ ഡയറക്ഷനിലാണ് അപ്പോൾ ആ രണ്ട് വെക്ടറുകളും കൂടി ആഡ് ചെയ്യാം അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഈ രണ്ട് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റുകൾ ഇ പ്ലസ് കോസ് തീറ്റ പ്ലസ് ഇ മൈനസ് കോസ് തീറ്റ രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുക ഈസ് ഈക്വൾ ടു ഇ പ്ലസ് ഇ മൈനസ് ഒരേ മാഗ്നിറ്റ്യൂഡാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇ പ്ലസ് ഈക്വൾ ടു ഇ മൈനസ് എന്ന് എഴുതാം അപ്പോൾ നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഇ പ്ലസ് എന്നിട്ട് കൊടുക്കുകയാണ് ഇ പ്ലസ് കോസ് തീറ്റ പ്ലസ് ഇ പ്ലസ് കോസ് തീറ്റ രണ്ടും ഒരേ മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് അങ്ങനെ പറയുന്നത് അപ്പോൾ അങ്ങനെ വരും 2e+cosθ ഇ പ്ലസിൻ്റെ വാല്യൂ നമുക്കറിയാം 1/4πε0 Q/Vp² എന്നാണ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ 2 1/4πε0 Q/Vp² കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കണ്ടുപിടിക്കാം കാരണം നമുക്ക് ഞാൻ ഈ പോയിന്റ് ഈ സെൻറ്ററിൽ നിന്ന് ഡയപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടില്ല ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത് അങ്ങോട്ടില്ല അകലം നമുക്ക് ആർന്ന് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ട്രയാങ്കിൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി ഈ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടില്ല അകലം 2a അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടില്ല അകലം എത്രയ്ക്കാരം വരിക എയാണ് വരിക അപ്പോൾ ഇതിൽ നിന്ന് ഈ ട്രയാങ്കിളിൽ നിന്ന് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് കോസ് തീറ്റ ഈസ് ഈക്വൾ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് എ ഹൈപ്പോട്ടനസ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത് BP അപ്പോൾ A/BP ആ വാല്യൂം കൂടി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കോസ് തീറ്റയ്ക്ക് പകരം A/BP എന്ന് കൊടുക്കാം നമുക്ക് ഫൈനൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൾ ടു 1/4πε0 Q(2A)ന്റെ അടുത്താക്കിട്ട് എഴുതാണ് Q(2A)/BPQ Q(2A) എന്ന് പറഞ്ഞാൽ എന്താണ് വരിക പി എന്നാണ് വരിക ഡയപോൾ മൊമെന്റ് അപ്പോൾ നമുക്ക് E=2 1/4πε0 Q(2A) എന്നതിന് പകരം നമുക്ക് പി എന്ന് എഴുതാം ഡയപോൾ മൊമെന്റ് P/BP³ ആ BP³ എന്നതിനെ നമുക്ക് ആറിൻ്റെ ടൈമിലേക്ക് മാറ്റുകയാണെങ്കിൽ മാറ്റുന്ന സമയത്ത് നമുക്ക് എന്ത് വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ E=2 1/4πε0 P/BP ആറിൻ്റെ ടൈമിലേക്ക് മാറ്റുന്ന സമയത്ത് R²+A²³³ എന്ന് എഴുതാം ഈ ഡയപോൾ ലെങ്ത്തിൻ്റെ വാല്യൂ വളരെ വളരെ ചെറുതായുണ്ട് ആറിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഡയപോൾ ലെങ്ത് വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എ നെഗ്ലക്റ്റ് ചെയ്യാം അപ്പോൾ ഫൈനൽ ഇക്വേഷൻ നമുക്ക് E=2 1/4πε0 P/A² നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് R²³² തരും രണ്ടും വെട്ടും അപ്പോൾ നമുക്ക് R³ എന്നാണ് കിട്ടുക അപ്പോൾ E=2 1/4πε0 P/R³ കിട്ടും ഇതാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ എങ്ങോട്ടാണ് കിട്ടുന്നത് വെക്ടോറിക്കലായിട്ട് എഴുതുകയാണെങ്കിൽ വെക്റ്റർ E=2 ഇത് വെക്റ്റർ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഡയപോൾ ലെങ്ത്തിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം നെഗറ്റീവ് എന്ന് പോസിറ്റീവ് ആ ഇവിടുന്ന് അങ്ങോട്ടാ പക്ഷേ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടാണ് കിട്ടിയത് രണ്ടും ഓപ്പോസിറ്റാണ് ഓപ്പോസിറ്റ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ മൈനസ് ചിഹ്നം ഇട്ടു കൊടുക്കണം ഓക്കെ ഇപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്റ്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് ഡയപോൾ മൊമെൻറ്റിനെയും അതേപോലെ തന്നെ ഡിസ്റ്റൻസിനെയും
ഈ വാല്യൂ മാറ്റുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. പി കൂടുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൂടണം ഇക്വേഷൻ വൈസ്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കൂട്ടുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറയാണ് വേണ്ടത്. നമുക്ക് ഇതിൻ്റെ ഡയപ്പോൾ മൊമെൻ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഡയപ്പോൾ മൊമെൻ്റ് രണ്ട് രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഒന്ന് ചാർജിനെ വ്യത്യാസപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വ്യത്യാസപ്പെടുത്തും. ചാർജിനെ വ്യത്യാസപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ 1 നാനോകൂളംബിലേന് പകരം 2 നാനോകൂളംബ് ആക്കി കൊടുക്കുകയാണ്. രണ്ടും ഒരേപോലെ ചാർജ് കൊടുക്കണം, എന്നാലും ഡയപ്പോൾ ആവുള്ളൂ. ഓക്കെ, ചാർജ് കൊടുക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കൂടുന്നുണ്ട്. ഇനി ചാർജ് മാറ്റി ഡിസ്റ്റൻസാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇത് ഡയപ്പോൾ ലെങ്ത്ത്. ഡയപ്പോൾ ലെങ്ത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരേപോലെ രണ്ട് ഭാഗത്തും ചേഞ്ച് ചെയ്യണം, സെൻട്രലൈസ് ചെയ്യണം. ഓക്കെ, ചാർജ് കൂടുന്ന സമയത്തും സോറി ഡയപ്പോൾ ലെങ്ത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഇലക്ട്രിക് ഫീൽഡ് കൂടുകയാണ് ചെയ്യുന്നത്. അതായത് പീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി അടുത്തത് എങ്ങനെയാണ് ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? വീണ്ടും നമുക്ക് പഴയ ഡിസ്റ്റൻസിലേക്ക് തന്നെ കൊണ്ടുവരാം. ഇതാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഡിസ്റ്റൻസ് ഇതാ കുറക്കുന്ന സമയത്ത്, അടുത്തിരിക്കുന്ന സമയത്തൊക്കെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ, സോറി കറക്റ്റ് ഓറിയൻറ്റേഷൻ വേണം. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് പെട്ടെന്ന് കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ആർ ക്യൂബ് നിലവിൽ. ഇനി ഒരേ പോയിന്റിൽ തന്നെ ഇപ്പോൾ ഒരു 3 മീറ്റർ എന്നുള്ള രീതിയിലാണ് അനിമേഷനിലൂടെ കാണിച്ചിരിക്കുന്നത്. ഒരേ ഡിസ്റ്റൻസിൽ നമുക്ക് ആക്സിലറേഷനിലും പെർപെൻഡിക്കുലർ ബൈസെക്ടറിലും ഉണ്ടാകുന്ന ഒരു വ്യത്യാസം. ഇപ്പോൾ ഏകദേശം 1.42 അടുത്താണ് ഇലക്ട്രിക് ഫീൽഡ് കിട്ടുന്നത്. ഇതേ ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് ആക്സിലറേഷനിൽ കൊണ്ടുവരുന്ന സമയത്ത് വെക്ടറിൻ്റെ വലുപ്പം നോക്കിയാലും മതി, മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷനാണല്ലോ. അതേ ഡിസ്റ്റൻസിൽ നമ്മൾ ആക്സിലറേഷനിൽ കൊടുക്കുന്ന സമയത്ത് 1, 2, 3 ഓക്കെ ഇരട്ടി മാഗ്നിറ്റ്യൂഡാണ് കിട്ടുന്നത്. അതായത് ഇക്വറ്റോറിയൽ ലൈനിൽ ഒരേ ഡിസ്റ്റൻസ് തന്നെ ഇക്വറ്റോറിയൽ ലൈനിലും ആക്സിലറേഷനിലും നോക്കുന്ന സമയത്ത് ഇക്വറ്റോറിയൽ ലൈനിൽ കിട്ടുന്നതിൻ്റെ ഡബിൾ വാല്യൂ ആയിരിക്കും ആക്സിലറേഷനിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നാളെ ഒരു ഇലക്ട്രിക് ഡയപ്പോൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. താങ്ക് യു.